കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. മുന്നൂലം പരമേശ്വരക്കാണ് ആ ചാർത്തിരിക്കണം. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞുണ്ണിക്കണ്ണൻ, ചെറിയ ഒരു ഉണ്ണിക്കണ്ണൻ, വലത്തേ വെണ്ണ അടുത്ത ഉടക്കോട്ട് പിടിച്ച് കണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ണിക്കണ്ണൻ ആയിട്ടാണ് ചാർത്തിരിക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാലുമ്പല അതാ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്. അരയില് കിങ്ങിണി കെട്ടിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയില് കിങ്ങിണി കെട്ടിയ ഉടനെ കുഞ്ഞ കുമ്പേന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടി കിടക്കുക. നല്ല ഭംഗിയില് അത്ര ചെറിയ ഉണ്ണിക്കണ്ണനാ ചാർത്തിരിക്കണത്. അധികം തടിയൊന്നും ഇല്ല, അങ്ങനെ ഒരു ഉണ്ണിക്കണ്ണൻ. കഴുത്തിൽ നല്ല വലിയൊരു കാശുമാല ചാർത്തിയിട്ടുണ്ട്. ശതമയ്ക്ക് എത്ര ഒരുക്കിയാലും മതിയാവില്ലല്ലോ, അത്ര സന്തോഷമാണ് കണ്ണനെ. അങ്ങനെ കാശുമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. കഴുതിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണ ഉണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കോഴി പിടിച്ചിട്ടു നിൽക്കണം. കൈവളകള് തോടുവളകള് ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഒക്കെ തളങ്ങണ്ട. ചെവിയിൽ ചെയ്പ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റീമില് ഗോപി വെച്ചിട്ട് മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട്. കുഞ്ഞുണ്ണി കണ്ണനെ പറഞ്ഞിട്ടുണ്ട്, മുഖത്തിന് നല്ല കൗതുകമുണ്ട്. ഒരു രണ്ടു വയസ്സായിട്ടുണ്ടാവില്ല ആ ഒരു പ്രായത്തിലുള്ള ഒരു ഉണ്ണിക്കണ്ണനാ. ഞാൻ നിൽക്കണോ, വെണ്ണയും പിടിച്ച് നിൽക്കണോ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിലങ്ങനെ പിച്ച പിച്ച നടക്കുന്ന പ്രായം എന്ന് പറയില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു ഉണ്ണിക്കണ്ണനാ, നല്ല കൗതുകമുണ്ട് കാണാൻ. അതായത് ചെവിയിലെ ചെവിപ്പൂക്കളും നെറ്റീമിലെ ഗോപിയൊക്കെ തിളങ്ങണ്ടോ. അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ കണ്ണ കാണാൻ ചിരിച്ചും കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പാൽപ്പുഞ്ചിരി. നമുക്ക് നല്ല സന്തോഷവും കണ്ടാൽ എനിക്കത് ഭയങ്കര സന്തോഷമായി. പൊൻകിരീടൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊൻകിരീടത്തിന്റെ മുകളിൽ മൂന്ന് തിരുമുടി മാലകളാ, ചെറിയ ചെറിയ ഉണ്ണിക്ക് മൂന്ന് തിരുമുടി മാലകളാട്ടോ. ഒരു വെള്ളയും ചുവപ്പ്, വെള്ളയും ചുവപ്പ് കുത്ത് കുത്ത് അങ്ങനെ കുറച്ചായിട്ടുള്ള ഒരു തിരുമുടി മാല. പിന്നെ വെള്ള മാത്രമായിട്ട് ഒരു തിരുമുടി മാല. പിന്നെ താമര മാത്രമായിട്ട് ഒരു തിരുമുടി മാല. അങ്ങനെ ഒരു നല്ല ഭംഗിയിലുള്ള അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ. രണ്ട് ഉണ്ടമാലകളാ ചാർത്തിരിക്കുന്നത്. തെച്ചി, തുളസി, വെളുത്ത പൂവ്, ഈ അന്തരവട്ട പൂവ്, അങ്ങനെയായിട്ടുള്ള ഒരു ഉണ്ടമാല. അല്ല, തടിച്ചോറിന്റെ ഉണ്ടിമാല, ഉണ്ടമാല. അതുപോലെ താമരയുടെ ഉണ്ടമാല ഉണ്ട്, അതും നല്ല തടിച്ചിട്ട് രണ്ട് തടിച്ചുള്ള ഉണ്ടമാലകൾ. പിന്നെ ഈ തിരുമുടി മാലയുടെ മുകളിൽ വിധാനമായിട്ട് താമരയുടെ ഒരു നല്ല ഒരു ഉണ്ടമാല വിധാനമായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. കഴുത്തിലും താമരയുടെ മാല ഉണ്ടമാല. താമരാവ് താമര ഉണ്ടമാലയൊക്കെ നല്ല കണ്ണുള്ള നല്ല വണ്ണത്തിലുള്ളതാണ് കേട്ടോ. ആ രണ്ട് ഉണ്ടമാലകളും ചെറിയ ഉണ്ണിക്കട്ടോ, നല്ല തടിച്ച രണ്ട് ഉണ്ടമാലകള്, മൂന്ന് തിരുമുടി മാല, ഒക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെറിയ കുഞ്ഞുണ്ണിക്കണ്ണൻ വെണ്ണയും പിടിച്ചിട്ട് സന്തോഷമായിട്ട് ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെള്ളം കിട്ടിയ സന്തോഷം അതും ആദ്യമായിട്ട് കൊടുക്കുന്ന സമയമല്ല, അത്രയായിട്ടുള്ള തോന്നുന്നു. രണ്ടു വയസ്സായില്ലേ, ഒന്നര വയസ്സൊക്കെ ആ പ്രായം കണ്ടാല് നിവർന്ന് നിൽക്കണേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഉണ്ണിയാണ്. നല്ല തടി കുറഞ്ഞ് മെടുക്കാനായിട്ടൊരു ഉണ്ണി, നല്ല ഇഷ്ടമായിട്ടോ നമുക്ക് കണ്ടാലേ, നല്ല ഭംഗിയുടെ കാണാൻ. ആ ഉണ്ണിക്കണ്ണനെ എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. ഈ കുണ്ടമാലയുടെ തിരുമുടി മാലയുടെ നടുവിൽ നിൽക്കണ ചെറിയ ഉണ്ണിക്കണ്ണനെ, കുഞ്ഞുണ്ണി കണ്ണനെ, നല്ല ഭംഗിയുണ്ട്. ആ തൃക്കാലുണ്ടല്ലോ, ആ കുഞ്ഞേ തളകള്, അത്ര ചെറിയ തളകളാ തിരിക്കണേ. കുഞ്ഞേ തടി കുറഞ്ഞ കാലല്ലേ. ആ തല കാല് രണ്ടും കണ്ട് മുറുക്കി അങ്ങട്ട് പിടിക്കുക, ഉറക്ക ഉറക്ക നാമം ജപിക്കുക. ആ കുഞ്ഞുണ്ണിക്കണ്ണനാണെങ്കിലും വലിയ കണ്ണനാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. അപ്പൊ ആ കണ്ണനെ കണ്ട് വിചാരിച്ചിട്ട് കൃഷ്ണ അനുഗ്രഹിക്കണേ, ഭക്തി ഉണ്ടാക്കി തരണേ, ഈ രൂപം മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണേ, നിങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ആ കാല് മുറുകെ പിടിച്ചിട്ട് ഉറക്ക നാമം ജപിക്കുക. നാരായണാ